ഇത് അയർലൻഡിലെ ലെറ്റർകെന്നിയിലെ 19th century സ്ഥാപിക്കപ്പെട്ട ഒരു മില്ലാണ്. വ്യവസായ വിപ്ലവത്തിൻ്റെ തുടക്കകാലത്ത് സ്ഥാപിക്കപ്പെട്ട ഈ മില്ല് ഈ പ്രദേശത്തെങ്കിലുള്ള ആളുകൾക്ക് കരുത്തേകി. ലെറ്റർകെന്നിയിൽ വൈദ്യുതിയൊക്കെ വരുന്നതിന് മുൻപേ സ്ഥാപിക്കപ്പെട്ട മില്ലുകളാണിത്. കാണുന്ന പോലെ അത്ര കുഞ്ഞൻ ടർബൈൻസ് ഒന്നുമല്ല ഇത്. രണ്ട് ടർബൈൻസ് ഉള്ളതിൽ ഒന്നിന് 3 നില കെട്ടിടത്തിൻ്റെ അത്രയും വലുപ്പമുണ്ട്. രണ്ട് മില്ലുകളാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് കോൺ മില്ല്, പിന്നീട് ഒരു ഫ്ലാക്സ് മില്ല്. സ്വില്ലി നദിയിലെ വെള്ളത്തിൽ നിന്ന് ടർബൈൻ കറക്കി കോൺ മില്ലിൽ ഇവിടുന്ന് തന്നെ കൃഷി ചെയ്തെടുക്കുന്ന ഓട്സും ബാർലിയും ഒക്കെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നു. കൂടാതെ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത മെയ്സും. പ്രോസസ്സ് ചെയ്ത ഈ ധാന്യങ്ങൾ ഇവിടെ നിന്ന് യൂറോപ്പിലേക്കും സ്കോട്ട്ലൻഡിലേക്കും അങ്ങനെ മറ്റു പല ഭാഗങ്ങളിലേക്കൊക്കെ ആയിട്ട് കയറ്റുമതിയും ചെയ്തിരുന്നു. ഈ മെഷീനറി ഇപ്പോഴും പ്രവർത്തിക്കുമെങ്കിലും ഇവിടെ പ്രൊഡക്ഷനും നടക്കുന്നില്ല. ഇന്ന് ഇതൊരു മ്യൂസിയമാണ്. ലെറ്റർകെന്നിയിലുള്ള കോൺ ആൻഡ് ഫ്ലാക്സ് മില്ലിലേക്കുള്ള പ്രവേശനം തികച്ചും ഫ്രീ ആണ്. ഇവിടെ എത്തിയാൽ അക്കാലത്ത് ഈ മില്ല് പ്രവർത്തിച്ചിരുന്ന രീതിയും കാര്യങ്ങളും അതിൻ്റെ ചരിത്രവും എല്ലാം നമുക്ക് വിശദമായി പറഞ്ഞു തരും. കൂടാതെ നമുക്കിത് ചുറ്റും നടന്ന് കാണാനും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുമുള്ള അവസരങ്ങളുമുണ്ട്. 100-200 വർഷം പഴക്കമുള്ള ഈ മില്ലും അതിൻ്റെ ചുറ്റുപാടുകളും വളരെ മനോഹരമായാണ് ഇവർ പരിപാലിക്കുന്നതും കാത്തു സൂക്ഷിക്കുന്നതും. വലിയ ടർബൈനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ടർബൈനുമുണ്ട്. അവിടെയാണ് നമ്മുടെ ഫ്ലാക്സ് മിൽ പ്രവർത്തിച്ചിരുന്നത്. ഫ്ലാക്സ് മില്ലിൽ പ്രധാനമായും ലിനൻ പ്രൊഡക്ഷനാണ് നടന്നിരുന്നത്. കൂടാതെ ഇവിടേക്ക് വേണ്ട ലൈറ്റുകൾ, അതായത് ഇലക്ട്രിസിറ്റി സപ്ലൈക്ക് വേണ്ടിയിട്ടൊരു ജനറേറ്ററും അവിടെ സ്ഥാപിക്കപ്പെട്ടു. ഇതിന് സമീപത്തുകൂടി ഒഴുകുന്ന സ്വില്ലി നദിയിലെ വെള്ളമാണ് ഇതിനെല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അക്കാലത്തുണ്ടായിരുന്ന ഫ്ലാക്സ് മില്ലിൽ അയർലൻഡിലെ 1/3 മില്ലുകളും ഡൊണിഗൽ കൗണ്ടിയിലാണ് ഉണ്ടായിരുന്നത്. കാരണം ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതകളായിരുന്നു. ഈ കാണുന്ന ഫ്ലാക്സ് ചെടി ഈ മില്ലിലെ വിവിധ പ്രോസസ്സുകൾക്ക് ശേഷം ലിനനായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നു. അതിനായി ഉപയോഗിച്ചിരുന്ന മെഷീനറികളാണ് ഈ കാണുന്നതെല്ലാം. വളരെ അപകടം പിടിച്ച ജോലിയായതിനാൽ അക്കാലത്ത് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് താരതമ്യേന കൂടുതൽ ശമ്പളം ലഭിച്ചിരുന്നു. 2nd world war ബ്രിട്ടീഷ് ആർമിക്ക് വേണ്ടി ഇവിടെ നിന്ന് ലിനൻ സപ്ലൈ ചെയ്യപ്പെട്ടു. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഒരു ഓർമ്മയായി ചരിത്രമായി ലെറ്റർകെന്നിയിലൂടെ ഒഴുകുന്ന സിലി നദിയുടെ തീരത്ത് ഇന്നും ഇത് നിലനിൽക്കുന്നു.